കഴിഞ്ഞ ദിവസം മേടിച്ച കോണിൻ്റെ ഇലകളാണ് കേട്ടോ. ഇലയാണോ അതിൻ്റെ തൊലിയാണോ എന്ന് അറിയാൻ പാടില്ല. ഇത് ഞാനപ്പോൾ ഒരു ക്രാഫ്റ്റിനായിട്ട് എടുത്തു. നമുക്ക് ഇന്ന് ഇത് വെച്ചിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കാം. ശരിക്കും ഒരു ക്രീപ്പ് പേപ്പറിൻ്റെ മോഡലാണ് കേട്ടോ ഇതിൻ്റെ ഈ ഇലകൾ. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഞാനൊരു ബാംബു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ബാംബു സ്റ്റിക്കിന് ചുറ്റുമായിട്ട് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ചുരുട്ടി ഇത് വയ്ക്കാം. അതിനുശേഷം ഒരു നൂല് വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. ചുറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് നൂല് വെച്ചിട്ടൊന്ന് നന്നായി കെട്ടിക്കൊടുക്കാം. ഇനി മറ്റൊരു ലീഫ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ മൂന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് പെറ്റൽസ് ഉണ്ടാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് പെറ്റൽസ് ആക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഇതുപോലെ ചെയ്താൽ. അതുപോലെ തന്നെ ഇത് കീറി ഒന്നും പോവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പെറ്റല്. ഇനി നമുക്ക് ഈ പെറ്റല് നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റിക്കുമ്മേൽ വെച്ചിട്ട് ഒന്ന് നൂല് വെച്ച് നന്നായി ഒന്ന് ചുറ്റിയെടുക്കണം. അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. സത്യത്തിൽ ഇത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സാധനമാണ്. അപ്പോൾ ഇതെടുത്തിട്ട് നമുക്കിതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവറാക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ പെറ്റൽസിനും പിന്നെ ഉള്ളിലെ ഭാഗത്തിനൊക്കെ നമുക്ക് കളറടിച്ച് കൊടുക്കാം. ഏത് കളറ് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും. ഇപ്പം ഞാൻ കളർ ചെയ്ത് കൊടുത്തിട്ടില്ല. ആദ്യം തന്നെ കളർ ചെയ്ത് വെക്കാൻ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ലീഫ്സ്, അതിന് ശേഷം നമുക്കിതുപോലെ ഫ്ലവറാക്കി എടുക്കാം. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഈ നീണ്ടു നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്രീൻ ടേപ്പാണ്. ഈ ഗ്രീൻ ടേപ്പ് നമുക്ക് ഈ ഭാഗത്ത് വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. ഇത് ചുറ്റിക്കഴിയുമ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു, ഫ്ലവർ റെഡിയാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴും കളർ ചെയ്ത് കൊടുക്കാം. ഞാൻ കളർ ചെയ്ത് കൊടുത്തിട്ടില്ല. എനിക്ക് ഈ കളർ വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെമ്പകത്തിൻ്റെയൊക്കെ മോഡലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.